ഇന്ന് നമുക്ക് പുതിയൊരു കോടതി വിധിയെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നുമാണ് ജീവനാംശം, താൽക്കാലിക ചെലവ് അല്ലെങ്കിൽ പെർമനന്റ് മെയിൻ്റനൻസ് തുക ലഭിക്കാറുള്ളത് അല്ലെ. എന്നാൽ തിരിച്ച് ഭാര്യയിൽ നിന്നും ഭർത്താവിന് ഈ പറയുന്ന താൽക്കാലിക ചെലവോ അല്ലെങ്കിൽ പെർമനന്റ് മെയിൻ്റനൻസോ ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫാമിലി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ലീഗൽ ഓൺലൈൻ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് കഴിയുന്നത് വരെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ എന്ന് പറയുന്നത് +91 79 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഫ്രീ അല്ല, പെയ്ഡ് കൺസൾട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ 500 രൂപ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും നമ്മൾ നൽകുന്നതായിരിക്കും. ഒരു കാര്യം, ഫ്രീ ആയിട്ട് മേടിക്കുക എന്ന് പറയണതും കൊടുക്കുക എന്ന് പറയണതും മോശമല്ല. അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നു വരാം. സാധാരണ നമ്മുടെ പൊതുസമൂഹം പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വൈഫ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വൈഫിന് ഭർത്താവിൽ നിന്നും മാത്രം, ഭർത്താവിൽ നിന്നും ജീവനാംശം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാണ് തിരിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ആരും തന്നെ എവിടെയും ഡിസ്കസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയിൽ നിന്നും ഭർത്താവിനും എന്ത് ലഭിക്കും, ജീവനാംശം ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കേസും ആ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 1992 കാലഘട്ടത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കല്യാണം കഴിച്ച് അവർ ജീവിക്കുകയും ആ സമയത്ത് ഈ സ്ത്രീക്ക് കാര്യമായൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് ഈ സ്ത്രീയെ പഠിപ്പിക്കുവാനായിട്ട് സ്ത്രീ ശാക്തീകരണം അതിൻ്റെ ഭാഗമായിട്ട് ഭാര്യയെ പഠിപ്പിക്കുകയും ഉയർന്ന യോഗ്യതകളായിട്ടുള്ള MA അതുപോലെ തന്നെ ടീച്ചിങ് യോഗ്യതയായിട്ടുള്ള BEd എന്നിവ നേടിക്കൊടുക്കുകയും ഒരു സ്കൂളിൽ ഇദ്ദേഹത്തിൻ്റെ വരുമാനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ജോലി മേടിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 2005 ആ ഒരു കാലഘട്ടത്തിൽ എന്തോ ചില കാര്യങ്ങളുടെ പേരിൽ ഇവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുകയും തുടർന്ന് ഭർത്താവിൻ്റെ ക്രൂര പീഡനങ്ങൾ അല്ലെങ്കിൽ ക്രൂരത എന്നൊക്കെയും പറഞ്ഞ് ഭാര്യ ഒരു കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2015 വൈഫിന് ഡിവോഴ്സ് ലഭിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 2015 ആയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ആരോഗ്യവും സമ്പാദ്യവും എല്ലാം ക്ഷയിച്ചു പോവുകയും തികച്ചും അനാരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് ഈ ഭർത്താവ് എത്തിച്ചേരുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് എന്ത് ചെയ്യുന്നു, ഫാമിലി കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ്. അതായത് തനിക്ക് ശാരീരികമായും സാമ്പത്തികമായിട്ടും ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഭാര്യയിൽ നിന്നും തനിക്ക് ഒരു നിശ്ചിത സംഖ്യ, അതായത് 15,000 രൂപ പ്രതിമാസം ചെലവിന് വേണം എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്കത് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ മുഴുവൻ കണ്ടിരിക്കുന്നത് ഭാര്യ ഭർത്താവിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് ജീവനാംശം മേടിക്കുന്നു എന്നാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് അല്ലേ. അപ്പം നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഭർത്താവിൻ്റെ വാദഗതികൾ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതും ജോലി മേടിച്ചു കൊടുത്തതും ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം തന്നെ ഫാമിലി കോർട്ടിൽ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ആ നിരീക്ഷണങ്ങളെല്ലാം തന്നെ സത്യസന്ധമാണ് എന്ന് കുടുംബകോടതിക്ക് മനസ്സിലാവുകയും തുടർന്ന് 15,000 രൂപയല്ല 3,000 രൂപ ഇയാൾക്ക് പ്രതിമാസം കൊടുക്കുവാനായിട്ട് ഭാര്യയോട് വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങയുടെ വിധി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി, പുരുഷന്മാർക്കും സ്ത്രീകളിൽ നിന്നും ജീവനാംശം കിട്ടാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലായി. ഞാൻ ഈ വാക്കടക്കിടക്ക് ഉച്ചരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു കാണുന്ന ആൾക്കാർ മുഴുവനും ഈ വക കാര്യങ്ങളെ പറ്റിയിട്ട് കാര്യമായ അറിവില്ലാതെ സാധാരണക്കാരായിരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്.
വലിയ വലിയ ആൾക്കാരൊന്നും ഇത് കാണണമെന്ന് നിർബന്ധമില്ല. വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നിയമത്തെ പറ്റിയിട്ട് കാര്യമായി അറിവില്ലാത്ത പേടിച്ചു നടക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളത് ചാനലിന്റെ വ്യൂവർഷിപ്പ് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഫാമിലി കോർട്ട് അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ, ഫാമിലി കോർട്ട് എന്ന് പറയുന്നത് ഒരു കീഴ്ക്കോടതിയാണല്ലോ, സ്വാഭാവികമായിട്ടും ഭാര്യ എന്ത് ചെയ്യുന്നു, അപ്പെക്സ് കോർട്ടായിട്ടുള്ള ഹൈക്കോടതിയിലേക്ക് ഈ വിധി റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യാണ്. പക്ഷെ കേസ് ഫയൽ ചെയ്തപ്പോൾ അതിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഫാമിലി കോർട്ടിന്റെ നിരീക്ഷണങ്ങൾ എല്ലാം തന്നെ ശരിയാണെന്നും അതിൽ ഒരു വിധത്തിലുമുള്ള കൈ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുവാനായിട്ട് കോടതിക്ക് സാധിക്കുകയില്ല, അതായത് നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നുമാണ് ഹൈക്കോടതി ബെഞ്ചിന്റെയും വിധി വന്നിട്ടുള്ളത്. എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചിലപ്പോൾ ഒരു ഡിവോഴ്സ് സംഭവിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ നിർധനർ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത്, അവർക്ക് ജീവനാംശം ആവശ്യപ്പെടാനായിട്ട് സാധിക്കും എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ അത് പങ്കാളി ആരാണോ പാവപ്പെട്ട പങ്കാളി, ആ പാവപ്പെട്ട പങ്കാളിക്ക് പണമുള്ള പങ്കാളിയിൽ നിന്നും ജീവനാംശം നേടാനായിട്ട് അർഹതയുണ്ട് എന്നാണ് കോടതി പറയുന്നത്. പ്രത്യേകം നോക്കുക, ജീവനാംശം നേടാൻ നിർധരരായിട്ടുള്ള പങ്കാളിക്ക് അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പുരുഷനിൽ നിന്നും സ്ത്രീക്ക് മാത്രമേ ജീവനാംശം നേടാൻ അവകാശമുള്ളൂ എന്നല്ല പറഞ്ഞേക്കണത്. ആരാണോ പാവപ്പെട്ട പങ്കാളി അവർക്ക് പണമുള്ള പങ്കാളിയിൽ നിന്നും ജീവനാംശം നേടാം എന്ന് തന്നെയാണ് വ്യക്തമായി തന്നെ ആ ജഡ്ജി അതിൽ വിധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും ഏത് സ്റ്റേറ്റിലാണ് ഈ കഥ നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടേക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ സെക്ഷൻസൊക്കെ നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയാമെന്ന് പറയുമ്പോഴത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു വിധി നമുക്കറിയാവുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു ഫാമിലി കോർട്ടിലെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിക്കെതിരെ ഭാര്യ ജീവനാംശം വേണം എന്ന് പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭർത്താവ് എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു റോഡ് ആക്സിഡന്റ് സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് ഇയാൾക്ക് അരയ്ക്ക് താഴെ തളർന്നു പോവുകയും എണീറ്റ് നിൽക്കുവാനോ ഇരിക്കുവാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഒരു ഭർത്താവാണ്. അപ്പൊ അയാളിൽ നിന്നും ജീവനാംശം, അപ്പൊ ഇയാളെ ടോട്ടൽ ലോസ് എന്നുള്ള ലെവലിലാണ് ഇപ്പൊ ഭാര്യ കണക്കാക്കുന്നത്. എന്നിട്ടും ക്രൂരത മാറാതെ ഈ ഭർത്താവിൽ നിന്നും ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ കേസ് കൊടുത്തത്. അപ്പൊ ഭർത്താവ് നമ്മോട് ചോദിച്ചു, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്റെ അവസ്ഥ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭാര്യക്കെതിരെ ഭാര്യയിൽ നിന്നും ജീവനാംശം, ഭാര്യക്കും ജോലിയുണ്ട്, ജീവനാംശം കിട്ടുവാനായിട്ട് നമ്മൾ കേസ് കൊടുക്കുകയും ആ കേസ് കോടതി ഞങ്ങൾ വിചാരിച്ചത് റിജക്റ്റ് ചെയ്യും, കോടതി എടുക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ കോടതിക്ക് അറിയാലോ എങ്ങനെ നിയമമുള്ള കേസ്, നമുക്കറിഞ്ഞില്ലെങ്കിൽ കോടതി ആ കേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കേസിൻ്റെയും പിന്നെ വേറെ കുറേ കേസുകളുണ്ട്, അതൊക്കെയും വെച്ചിട്ട് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കണം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പക്ഷേ ജീവനാംശം കിട്ടുമെന്ന് തന്നെയാണ് 99% ഞങ്ങളുടെ വിശ്വാസം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് തീരെ വയ്യാത്ത ഒന്നിനും ചെയ്യാൻ പറ്റാത്ത ഭർത്താക്കന്മാർക്ക് ഈ ഒരു നിയമം ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാരണവശാലും ഈ ഒരു നിയമം നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. സാധാരണ ഭാര്യയും ഭർത്താവൊക്കെയും നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുക, തല്ലുണ്ടാക്കാനോ അല്ലെങ്കിൽ പൈസ മേടിക്കാനോ മാത്രമായിട്ട് ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുക. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലത്തെ വളരെ അപൂർവമായിട്ടുള്ള മറ്റൊരു കേസിനെ പറ്റിയിട്ട് സംസാരിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.